you would. ഹായ് യൂസി, ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ, ഷമ്മിയൊക്കെ പഴയതായില്ലേ എടാ മോനെ. എനിവേസ്, ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ മൈക്ക് അറൗണ്ട്, അവർക്ക് എന്നോട് ചോദിക്കാതെ. താങ്ക് യു. ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനും നിങ്ങൾ നന്നൊരു ഓളം ഉണ്ട്. ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്, ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത്. അപ്പോൾ ഇതിനും അതിലൊട്ടും കുറേ തരം ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമുക്കടുത്തത് നമ്മുടെ സുശീൽ ശ്യാമിനോട് വിളിച്ചാലോ. നമസ്കാരം. എൻ്റെ സെക്കൻഡ് ടൈമാണ്. ജിത്തു പറഞ്ഞ പോലെ രോമാഞ്ചത്തിന് ഇവിടെ വന്നൊരു കൊളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്, അപ്പം ടാക്സിന് കൊണ്ടുവന്നുണ്ട്. സോ താങ്ക് യു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. സുഖല്ലേ? കൂടുതലൊന്നും പറയാനുള്ള ഒരു പാട്ടൊക്കെ കിട്ടി, സുശീൻ ഭായി വിളിച്ചു, അതുപോലെ എല്ലാവർക്കും അറിയാതെ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ എല്ലാരും പാടൊക്കെ പോയി കാണൂല്ലേ പെരുന്നാക്ക്. ഒരു അടിപൊളി പാട്ട്, ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ടേ. താങ്ക് യു, എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നമസ്കാരം. ഞാനും ഇതുപോലെ രണ്ടാമത്തെ വരുന്നത് രോമാഞ്ചത്തിൽ വന്നിട്ടായിരുന്നു. എന്റെ വീട് ഇവിടെയാണ്, യു സി കോളേജിന്റെ അടുത്താണ് വീട്, നെല്ലുവടി. അപ്പൊ പടം ഏപ്രിൽ 11-ന് ആവേശം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, നമ്മൾ പ്രമോഷനായിട്ട് വന്നു. താങ്ക് യു. യുസി കോളേജിലെ ഓരോ പെൺകുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ഹിപ്സ്റ്റർ. ഹിപ്സ്റ്ററിനെ യുസി കോളേജിന് മുന്നിലേക്ക് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭയങ്കര വലിയൊരു ആരാധകനാണ് നോർത്ത് 24 കാലം തൊട്ട്. എന്റെ ചോദ്യം എന്ന് വെച്ചാ, അശ്വിൻ, അപ്പൊ ഞാൻ ടീച്ചറെ കണ്ടപ്പോ ഷമ്മിയുടെ ഒരു റിസംബ്ലൻസ് ആയിട്ട് തോന്നി ഈ രംഗയുടെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാവോ? അങ്ങനെ ആവോ? എന്തുകൊണ്ട് വിചാരിച്ചോ, പടം കണ്ടാ മതി. താങ്ക് യു. ഫാദിക, അസ്സലാമു അലൈക്കും. ഐ എം ഫ്രം കോഴിക്കോട് അസ്ലം. പറയൂ, കോഴിക്കോട് അസ്ലം. ഇക്കനോടൊന്നും ചോദിക്കാനില്ല, പറയാനേ ഉള്ളൂ. ഇക്കന്റെ കണ്ണുകൊണ്ടുള്ള അഭിനയം പഠിച്ചവനാണ്, കിടിലാണ്, ഉഷാറാണ്. ഹലോ.
മോനെ കോച്ചിന്റെ അവസരം കിട്ടി. ഇവിടെ ഉണ്ട് മാണിക്കക്കല്ല മുന്തിരി ചാറ് തേങ്ങാ പാലച്ചി ചോദിച്ചു അല്ലടാ എന്തൊക്കെ ആരെന്നോട് ചോദിക്കണേ അന്റെ പേരെന്താ? സമീൻ. സമീൻ ആ സമീൻ ഓ പറ പച്ചിറച്ചിയിലും മണ്ണ് വീണ തൊന്നിക്കൂട്ടാൻ പറ്റൂല. കൊച്ചി കയറി കയറ്റിയ പിന്നെ തപ്പിയ പോലും കിട്ടൂല. മാസി ഇട്ട് നോക്കിയപ്പോ തീർത്ഥമാർഗം കിട്ടൂല. പറ്റൂല മേഡനെ. ഇതാണ് എന്നാലും സന്തോഷം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും സന്തോഷം. താങ്ക്സ് ബ്രോ. ജസാക്കല്ലാഹ്. ഞാൻ ചോദിക്കാൻ അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി ഉഷാറായിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. പച്ച ഞാൻ എന്റെ രണ്ട് റിലീസിലുള്ള നാല് പേര് പാടിത്തരാം. ഇജ് പാടിയോ? എലിഫന്റ് പെണ്ണ് നിറഞ്ഞെടുക്കട്ടെ പറയുന്ന പതിനെണ്ണം കളിക്കുന്ന പല പേര് പറഞ്ഞത് പല തിരഞ്ഞെടുത്ത് പല കരഞ്ഞിട്ട് പണിയത് പറഞ്ഞ പേര് പറഞ്ഞു. താങ്ക്സ് ബ്രോ. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത് ജിത്തു മാധവൻ ചേട്ടനോടാണ്. സോഷ്യൽ മീഡിയയിൽ പലരുടെയും സംശയമാണ് രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണ്ണൻ എന്ന്. അത് ഇതാണോ അതല്ലയോ? സംശയം തീർത്തല്ലേ. രോമാഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക്. ആവേശം വേറെ ഒരു സിനിമയാണ്. അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല. ഇത് നിരാശയാണെങ്കിലും അത് ഈ സിനിമ കാണുമ്പോൾ മാറിക്കോളും. ഹലോ, എന്റെ പേര് സഫ. ഫഹദ്ഖാനോടാണ് ചോദ്യം. ഹായ്. നമ്മളെല്ലാരും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്. കലാഭവൻ ആർ എൽ വി രാമകൃഷ്ണന് ഒരു ഒരു വിഷയം ഉണ്ടായി. അപ്പോ സത്യവാമ ഉന്നയിച്ച കാര്യത്തോട് സാറിനുള്ള നിലപാട് എന്താണ്? അല്ല, എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം. എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട. അവർ ചെയ്യുന്നത് തെറ്റാണ്. മഞ്ഞമലി സീൻ മാറ്റി, അതേപോലെ ആവേശം മലയാള സിനിമയുടെ സീൻ മാറ്റി, എല്ലാം എല്ലാ സീനുകളും എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാ പടത്തിനും പടത്തിന് സീൻ മാറണമെന്നാണ് എന്റെ ആഗ്രഹം. അതേപോലെ മാറട്ടെ. താങ്ക് യു. അത് റേ, ഇത് റേ. അതാണ് ഞാൻ ഡയറക്ടറോടാണ്. പടത്തിന്റെ ടീസറൊക്കെ കാണുമ്പോൾ ഫാസാസിന്റെ ക്യാരക്ടർ നമുക്ക് രാജമാണിക്കോ അല്ലെങ്കിൽ മാരിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കോ? അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല. എനിക്കൊന്ന് ടീസർ മാത്രമല്ലേ കണ്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇനിയിപ്പോ വേറൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് രംഗ പോലത്തെ ക്യാരക്ടർ ആണോ നിങ്ങൾ വേറെ പടം കാണുമ്പോൾ ചോദിക്കും. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ജിത്തു ചേട്ടനെ കൊടുക്കാം. അല്ല, ഗെയിമിംഗ് അല്ലല്ലോ സിനിമ. അപ്പൊ അത് രണ്ടും രണ്ടാണ്. എനിക്ക് ചോദിക്കാനുള്ള ഫഹദ്ഖാനോടാണേ. ഇതാ ഞാൻ ഇവിടെ. രംഗണ്ണനെ പോലെ ഇത്ര ലൗഡായ ഒരു ക്യാരക്ടർ ഇക്കടെ കരിയറിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പം എത്രമാത്രം സ്പെഷ്യൽ ആണ് ഈ ഒരു ക്യാരക്ടർ? അല്ല, അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട്.
അടുത്തതായി നമ്മുടെ യു സി കോളേജിലെ പാസ് ഔട്ടായി പോയ അത് കൊടുക്കാനായി ഹെന്ന ചേച്ചിയെയും അത് ഏറ്റുവാങ്ങാനായി പകടിക്കുകയും ക്ഷണിച്ചോളും. ജോസഫിനും ഉണ്ട് എം സി എ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ആൻഡ് ജിത്തു ചേട്ടനും കൂടി ഉണ്ട് നമുക്ക് ഫോട്ടോ കൊടുക്കാനായിട്ട്. അപ്പൊ യു സി പോയിക്കോട്ടെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. എനിക്കിത് ആദ്യമാണ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സിനിമയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം, ഭയങ്കര ആവേശമാണ് നിങ്ങളിപ്പോ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഏപ്രിൽ 11-ാം തീയതി പ്ലീസ് പടം കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരോടും ഒന്നും വിടരുത്. താങ്ക് യു.